നമസ്കാരം മണ്ഡലത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ മേരി സോണിയ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു നിർമ്മാണ രീതിയിൽ, ഒരു പുതിയ നിർമ്മാണ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണ് ഒന്നും നമുക്ക് വ്യക്തമല്ല. ഇത് വിദേശത്തു നിന്ന് വന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു പ്രത്യേക രീതിയിലെ നിർമ്മാണങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. എന്നാലും ഇത് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നില്ല, വീടിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം. ഈ വീട് കണ്ടോ? എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി മനക്കപ്പടിയിലേക്ക് പോകുന്ന വഴിയിൽ താമരമുക്കിൽ ഒരു വീട് പണിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നാസറിക്ക ഖത്തറിൽ ജോലി ചെയ്യുന്ന തൻ്റെ മകൻ അബീദിനു വേണ്ടി നിർമ്മിക്കുന്ന വീടാണിത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ വീടും വിശേഷങ്ങളും എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാകാം. നമ്മൾ സംസാരിച്ച വീട് ഈ വീടിനുള്ളിലാണ്. ഈ വീടിൻ്റെ ഗസ്റ്റ് റൂമിലേക്ക് എത്തുമ്പോൾ സീലിംഗിൻ്റെ ഭാഗത്തായി ഫാനിൻ്റെ ഹുക്കിൽ ഒരു പക്ഷി മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്ന കാഴ്ചയാണത്. ഇതിൽ ആൾതാമസമുണ്ട് കേട്ടോ. മുട്ടയിടുവാനും സുരക്ഷിതവുമായ താവളവുമാണ് അവർക്കിപ്പോൾ ഇവിടം. ബേബി മെറ്റലുകളോ അതോ ചെറിയ സിമെന്റ് കട്ടകളോ ഒട്ടിച്ചായിരിക്കാം ഈ പക്ഷികൾ ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ആദ്യ കാഴ്ചയിൽ നിന്ന് ലഭിക്കുന്ന നിഗമനം. അല്ലെങ്കിൽ സിമെന്റും ചെറിയ മെറ്റലുകളും മിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതുമാകാം ഇതിന്റെ അസംസ്കൃത വസ്തുവെന്നും കരുതപ്പെടാം. വീടിന്റെ സീലിംഗിലാണ് കിളി കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇത് സീലിംഗിനോട് ഒട്ടി നിൽക്കണമല്ലോ. അതിനാവശ്യമായ പശയോ മറ്റും ആവശ്യമായി വരില്ലേ? അതുകൊണ്ട് തന്നെ വാർക്കപ്പണി നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുമാകാം ഈ കല്ലുകൾ ശേഖരിച്ചിരിക്കുന്നത് എന്നും കരുതേണ്ടി വരും. അത്യാവശ്യം വലിപ്പമുള്ള കൂടാണിത്. രണ്ട് വാതിലുകളുള്ള കൂട്ടിലേക്ക് കാറ്റും വെളിച്ചവും കയറുവാൻ സഹായമാകും വിധമാണ് നിർമ്മാണ രീതി. ഒരു ഭാഗത്ത് കുറച്ച് തൂവലുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കൂടിനുള്ളിൽ മുട്ടയുണ്ടെന്നാണ് വീട്ടുകാർ കരുതുന്നത്. കാഴ്ച ഇവിടെ തീരുന്നില്ല. മുകളിലുള്ള നിലയിലെ ഒരു മുറിയിലും ഇതുപോലുള്ള ഒരു വീട് കാണാം. ശരിക്ക് ഇതാണ് ആദ്യം നിർമ്മിച്ചത്. ആദ്യം കണ്ടതിൽ നിന്നും വലിപ്പം കുറവാണ്. ഒരു വാതിൽ മാത്രമാണ് ഈ വീടിനുള്ളത്. ഡബിൾ ഷെയ്ഡ് കളറുള്ള ഈ വീട് ചുരുക്കം പറഞ്ഞാൽ നിർമ്മാണ രീതി ഒന്നു തന്നെയാണ്. പക്ഷേ പ്ലാനിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഈ വീടിന്റെ വാസ്തുവും കറക്റ്റ് തന്നെയാണ്. വായും വെളിച്ചവും കയറും വിധം തന്നെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കൗതുകത്തിനപ്പുറം ഈ കാഴ്ച വലിയ അത്ഭുതമായിരുന്നു. ഇവരെ ഇതാരു പഠിപ്പിച്ചു? ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ബിരുദമെടുത്തത്? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബാക്കി നിൽക്കുന്നു.
വീട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു, ഈ കൂടൊക്കെ കണ്ടു. ഇതിൽ ആരാ താമസിക്കണമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ വീടിന്റെ ഉടമസ്ഥൻ അദ്ദേഹം ഒരാൾ നമ്മുടെ അദ്ദേഹത്തിന്റെ മകന് വേണ്ടി വെച്ച വീടാണ്. അപ്പൊ ഇക്ക നമ്മളെ കൂടിയുണ്ട്. അപ്പൊ ഇക്കനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇക്ക ഇത് വാങ്ങിച്ചതല്ലേ? ഇപ്പൊ ആണല്ലേ ഇക്കട മകന് വേണ്ടി വാങ്ങിച്ചത്? ഓ ശരി ശരി. ഇത് എപ്പോഴാണ് നിങ്ങൾ കണ്ടത്? വാങ്ങിച്ചപ്പോഴാഴ്ചക്കുള്ളിൽ നമ്മൾ ഇത് കണ്ട്. അപ്പൊ ഇതേപോലെ ഒരു വീട് കൂട് വേറെ റൂമിലുണ്ട്. അപ്പൊ അത് കണ്ട് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷമാണ് ഇത് കാണുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ അതിനേക്കാൾ മികച്ചതാണ് ഈ കൂട്. ഇപ്പൊ ഈ താഴെ കണ്ടത് അതിനേക്കാൾ മികച്ച കൂടാണ്. മുകളിലുള്ളതിനേക്കാളും ഫസ്റ്റ് ഉള്ളതിനേക്കാളും മികച്ചത് ആ കൂട്. അപ്പൊ ആദ്യം ഉണ്ടായത് കൂടാണ് ആദ്യമുള്ളത്. അപ്പൊ നിങ്ങൾ വന്നപ്പോഴാണോ ഈ കൂട് ഉണ്ടായി തുടങ്ങി? അതിനുശേഷമാണ് ഈ കൂടുണ്ടായത്. നമ്മളിവിടെ അപ്പൊ മേലെ നമ്മളത് കംപ്ലീറ്റ് ക്ലിയർ ആക്കിക്കൊണ്ടിരുന്നപ്പോ ചിലപ്പോ അവിടെ നിന്ന് റിപ്ലേസ് ചെയ്തായിരിക്കും എന്ന് എനിക്ക് സംശയം. അങ്ങനെയാണെന്ന് അങ്ങനെ ആകാനും സാധ്യത. അതിനുശേഷമാണ് ഇത് കാണുന്നത്. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്, കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്. അത് ശരിയാണ്. മുകളിലുള്ളതിന് ഒരു ഡോറേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് അടിയിലുള്ളതിന് രണ്ട് ഡോറുണ്ട്. കൂടാതെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. കോൺക്രീറ്റ് ബിൽഡിംഗ് എടുത്ത പോലത്തെ കണ്ടീഷനിലാണ് ഉള്ളത്. എന്താണ് ഇതിന്റെ നിർമ്മാണ മെറ്റീരിയൽ എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. പക്ഷെ എന്താ പറയണം, ഭയങ്കര സ്ട്രോങ് ആണ്. ഇത് പശയമില്ല, ഒന്നുമില്ല. എന്താ സംഭവം? ഇത് കോൺക്രീറ്റിന്റെ എന്തോ എനിക്ക് തോന്നുന്നത് ഈ ബേബി മെറ്റൽ കോൺക്രീറ്റിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്യുന്നിടത്തുനിന്ന് അത് എടുത്തു കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചു പിടിച്ച ഇങ്ങനെ അതെന്ന് പറഞ്ഞ ബേബി മെറ്റലിൽ കോൺക്രീറ്റിൽ വീണത് സിമെന്റിൽ വീണാണെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാല് ഒട്ടി നിൽക്കും. അതാണെന്ന വേറെ ഒരു വേറെ പ്രവർത്തനമൊന്നും വേണ്ട. അത് നനവോട് തന്നെ കൊണ്ടുവന്ന് എവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൊത്തി കൊണ്ടുവന്ന് വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. ശരിക്കും സംബന്ധിച്ചു അത് മാത്രമല്ല, ഭയങ്കര ആശ്ചര്യം. ഭയങ്കര ആശ്ചര്യം നമ്മൾക്ക് തന്നെ. ആശ്ചര്യം നമ്മൾ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ വന്നിട്ട് തന്നെ നമ്മൾക്ക് ഇത് കണ്ടുമ്പോ ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത്, നല്ല കാറ്റും വെളിച്ചവും കേറുന്ന സ്ഥലത്തോട്ടാണ് ഇവര് വാദിച്ചേക്കുന്നത്. അങ്ങനെ വെളിച്ചം കേറുന്നത് അതുപോലെ ഡയറക്റ്റ് വന്നിട്ട് തടസ്സമൊന്നും ഇല്ലാണ്ട് വന്ന് ഉള്ളിലേക്ക് കേറാവുന്ന റേഞ്ചില് ആണ് വെച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ഇതല്ല, ഇത് ഫുൾ ടൈം ഓപ്പൺ ആയിരുന്നല്ല. അതെ അതെ. അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് ഓപ്പൺ ആണ്, പണി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവര് അതിന്റെ ആ വന്ന് കേറുവാനുള്ള ഒരു സൗകര്യത്തിനും നല്ല വെളിച്ചവും കാറ്റും കിട്ടുന്ന രീതിയിലാണ് കൂടുതൽ വെച്ചേക്കുന്നത് അല്ലെ. മുകളിലത്തെ ഉള്ളതിനു സ്ക്വയർ ഫീറ്റ് കൂടുതൽ അടിയിൽ വെച്ചേക്കണത് അല്ലെ. അപ്പൊ ഇക്ക പിന്നെ ഇതിന് ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവരുടെ രണ്ട് റൂമിലാണെങ്കിലും ഈ ഫാൻ കൊളുത്തുന്ന കൊളുത്തിലാണ്, ഫാൻ കൊളുത്തുന്ന ഫാനിന് വേണ്ടിട്ട് വെച്ചിരിക്കുന്ന ഹുക്കിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഹുക്കിനോട് ചേർത്തിട്ട്. അതാണ് ഇപ്പൊ രണ്ട് മുറിയിലെ ഫാന്റെ ഹുക്കിലാണ് സംഭവം നിൽക്കണം. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, പ്രശ്നമില്ല. ആണല്ലേ, നമ്മളിപ്പോ പൊളിച്ചളയാൻ പോകുന്നില്ല. അപ്പൊ ഫാന് വെക്കണമെങ്കിൽ തരുന്ന വോൾ ഫാൻ വെച്ച പ്രശ്നം തീർന്നു. അതായത് ഇക്ക പറയുന്നത് ഇതൊരു അപൂർവ വീടാണല്ലോ അല്ലെ. അപ്പൊ ഈ വീട് എന്തായാലും ഇക്കയിട്ട് ഇത് പൊളിക്കില്ല. കാരണം അവരവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ തുറന്നോട്ടെ എന്ന് തന്നെയാണ് ഇക്ക ആഗ്രഹം. അവര് വാൾ ഫാൻ ചെയ്തോണം. നമ്മളിപ്പോ വിഷ്വൽസ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും, രണ്ട് റൂമിലും ഫാൻ തൂക്കേണ്ട ഹുക്കിലാണ് ഇദ്ദേഹം വീട് വെച്ചേക്കണം. പിന്നെ ഒരു ആകെ ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തുടരണത് വീട്ടുകാരാ ആരാണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എങ്ങനെയുള്ള പക്ഷികളാണ് ഇക്ക കണ്ടേക്കുന്നത്? എയറിലൂടെ വളരെ സ്പീഡിൽ ഈ ചിറകൊതുക്കി പിടിച്ചിട്ട് തെന്നി മാറുന്ന ഒരു സീസൺ ഉണ്ട്. കറുപ്പാണ്, കറുപ്പും അതിന് വെള്ള വരെയുള്ള ഇതാണ് തോന്നുന്നത്. അതിന്റെ തൂവലില്ലേ, ആ സെയിം അതാണ്. അപ്പൊ അത് ഇങ്ങനെ വളരെ സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ സ്വിങ് ചെയ്തിട്ട് പോകുന്ന ഒരു സീസൺ, ഊളിയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ. അതായത് ഒരു മേലെ നിന്ന് ഡൈവ് ചെയ്തിട്ട് കുളത്തിലേക്ക് ഇതിലേക്ക് പോയി ജമ്പ് ചെയ്ത് കഴിഞ്ഞാല് വെള്ളത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ ഊളിയിട്ട് പോകുന്ന. അപ്പൊ എന്തായാലും ഇവിടെ ആൾ താമസം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ. അത് കൂടാതെ ഇത് എന്തിനാണെന്ന്, ഓൾറെഡി നമ്മള് പൊളിക്കാൻ ഇപ്പൊ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. ആണല്ലേ, അതാണ്. എന്തായാലും ഇതൊരു ഒരു അപൂർവമാണ്. അതായത് ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല അല്ലേ. അതാണ് ഇവിടെ പ്രകൃതിയിലും മനുഷ്യനും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ജീവജാലങ്ങൾ മറ്റുള്ളവ ഉണ്ടായിട്ടുണ്ട്. പക്ഷികളും അത് ഇവരെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയ രൂപകൽപ്പന ചെയ്ത് നിനക്ക് ഈ മനുഷ്യനിക്ക്
വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിബന്ധിച്ചത് ദൈവം സൃഷ്ടിച്ചത് പലപ്പോഴും അത് ശരിയാണ്. പ്രകൃതി നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ വൃക്ഷങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും അല്ല. അതുകൊണ്ട് ഇക്ക ഒരു കാരണവശാലും ഇത് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഇവള് നമ്മള് ഇത് ഈ കൂടെ എന്തിനു വേണ്ടിയാണ് ഇവര് വെച്ചേക്കണ? അതായത് മുട്ടയിടാനാണോ അല്ലെങ്കിൽ എന്തിനാണെന്നുള്ളത്? അല്ല, അവരിങ്ങനെ ഒരു എന്താ പറയുക, ഈ പരിന്തി പറയണ്ടായിരുന്നു ഇന്നലെ പരിന്തി നിന്ന് രക്ഷപ്പെടാനൊക്കെ. അല്ലല്ല, അങ്ങനല്ലല്ലോ, ഇത് അങ്ങനല്ല, ഇത് മുട്ടിട്ടിട്ട് വിരിയിക്കാൻ വേണ്ടിയതാ. അതുകൊണ്ടാണ് അതിന്റെ തൂവലെല്ലാം അതിന്റെ ഉള്ളിൽ കാണുന്നത്. അതെ, അവര് ഡോറിന്റെ അവിടെ കുറച്ച് തൂവലെ വെച്ച് മറച്ചിട്ടുണ്ട് അല്ലെ കുറച്ചൊക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു. അപ്പൊ എന്തായാലും ഇക്ക ഒരു സ്വന്തം മകന് വേണ്ടി ഒരു വീട് വെച്ച്, അപ്പൊ അതിന്റെ ഉള്ളിൽ വേറൊരാക്കും കൂടി ഒരു വാടക ഇല്ലാതെ ഒരു വാടക വീട് കൊടുത്തേക്കാണ് അല്ലേ. ശരി. ഇതിന്റെ ഉമ്മ ഇവിടെ നമ്മളെ കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാ നമ്മളോട് പറയാനുള്ളതെന്ന് ചോദിക്കാം അല്ലേ. ബാ ഇത്ത എന്തൊക്കെയാ പറയാനുള്ളത്? ഈ കൂട് ഇങ്ങനെ കണ്ടപ്പോ എന്ത് തോന്നി? നല്ല ഭംഗിയുള്ള കൂടെ അല്ലേ. അത് ശരിക്കും തന്നെ ഭയങ്കര നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അല്ലേ. അപ്പൊ ഇത് ആബിദിനോട് പറഞ്ഞപ്പോ ആബിദ് എന്തോ വേഗം ഒഴിപ്പിച്ചോളാം പറഞ്ഞ വിട്ടാരോ? ഇല്ല ഒന്നുമില്ല. എന്തായാലും കൂട് കഴിക്കാൻ രസമല്ലല്ലേ. അപ്പൊ മോള് വീട് നോക്കാൻ വന്നേരോ ഇത് കണ്ടിട്ട് അത് കണ്ട നല്ലൊരു കൂടല്ല എന്നിട്ട് അവള് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ടാ പോയത് ആണല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ ഇപ്പൊ എന്താ പറയുക, നമ്മള് മൊബൈലിൽ എടുത്തില്ല ഫോട്ടോ നല്ല ഉണ്ടല്ലോ. അത് പോയ കുഞ്ഞി ആ കല്ല് ചെല്ലി മിറ്റലിനെ കൊണ്ടെടുക്കാറുണ്ട്. നല്ല ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലേ. എത്ര സ്ട്രോങ് ആയിട്ടൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആബിദിന്റെ ഉമ്മ. ഇവരൊക്കെ ആ എന്താ ഇവരുടെ വീട്ടിലേക്ക് അനുവാദം ഇല്ലാതെ കയറി വന്ന ആ വിരുന്നുകാരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേക്കാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ആ പുതിയ തരം വീടും ആ വീട്ടിലുള്ള വീട്ടുകാരുടെ ഒക്കെ വിശേഷം. ഇന്ന് കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ഇറ്റ് ഇസ് മീ മേരി സോണിയ സൈനിങ് ഓഫ്. ബൈ. നമ്മുടെ സാറക്കുട്ടിയാണേ. സാറക്കുട്ടി ഒരു ബബായ് പറഞ്ഞേ. ബൈ. രണ്ട് കൈ വെച്ച്. അപ്പം അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയോ. എനിക്ക് അറിയില്ല. അപ്പൊ ഇത് നമ്മുടെ അബിദിന്റെ സിസ്റ്ററിന്റെ മകളാണ് സാറ. അപ്പൊ സാറയൊക്കെ ഏകദേശം ഇടക്കിടക്ക് അവിടെ പോയി ഇങ്ങനെ എത്തി നോക്കാറുണ്ട്. അപ്പം ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. സാറക്കുട്ടി ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ.